നമുക്ക് ഇനി ഒരു സിഗരറ്റ് വേണ്ടേ, ഒരെണ്ണം നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നേ. നമ്മളിപ്പോൾ ഒരു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് വേറൊരെണ്ണം നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. ഇതിപ്പം നേരത്തെ ഇട്ട പോലെ തന്നെ കരപ്പീസ് വരുന്ന ഭാഗമാണ് നമ്മളിങ്ങനെ ഇട്ടു. തുണി എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. നമ്മൾ കറക്റ്റായിട്ട് ഇത് ലെവലിടുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ മുകൾ ഭാഗം നമ്മൾ കറക്റ്റായിട്ട് വരയ്ക്കുക. ഇതാദ്യം നമുക്ക് ഫസ്റ്റിലെ ഈ ലൈൻ കറക്റ്റായിട്ട് ഈ ഒരു തുണി ലെവൽ ചെയ്ത് നമുക്കൊരു ലൈൻ വരയ്ക്കാം. അതിനുശേഷം നമുക്ക് തയ്യൽ തുമ്പ് 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് തയ്യൽ തുമ്പ് നമുക്ക് വരയ്ക്കാം. അതിനുശേഷം നമുക്ക് എന്താ വേണ്ടേ, ഇറക്കം എത്രയാണോ അതെടുക്കുക. ലെങ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. മെഷർമെൻ്റ് എത്ര മെഷർമെൻറ്റ് വേണമെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഇതിൻ്റെ ഇറക്കം വരുന്നത് 40 ഇഞ്ചാണ് ഇറക്കം വരുന്നത്. ഓക്കെ, പിന്നെ വേസ്റ്റ് വരുന്നത് 30 ഇഞ്ചാണ് വേസ്റ്റ് വരുന്നത്. 30 ഹിപ്പ് വരുന്നത് 36 ഇഞ്ചാണ് ഹിപ്പ് വരുന്നത്. പിന്നെ അടിവശത്തെ ബോട്ടത്തിൻ്റെ വണ്ണം വരുന്നത് നമുക്കൊരു 11.5 ഇഞ്ചാണ് അടിവശത്തെ വണ്ണം വരുന്നത്. ഓക്കെ, ഈ ഒരു മെഷർമെൻറ്റിലാണ് നമ്മളിനി കട്ട് ചെയ്യാൻ പോകുന്നത്. ഈ കട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. നമുക്ക് ഇതുകൂടെ നോക്കി ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഈ മെഷർമെൻറ്റ് ഓർമ്മയാണേ. അത് നമുക്ക് വേണ്ടത് 40 ഇഞ്ച് ഇറക്കമാണ്. അത് നമുക്കിവിടെ ബാൻഡ് വരുന്നത് എത്ര ഞാൻ പറഞ്ഞായിരുന്നു. സാധാരണ ബാൻഡ് വരുന്നത് 1.5 ഇഞ്ച് വീതിയിലാണ് ബാൻഡ് വരുന്നത്. ആ 1.5 ഇഞ്ചാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. 1.5 ഇഞ്ച് ബാൻഡും കൊടുക്കും, ഫ്രണ്ട് ബാൻഡും വരും, ബാക്ക് എലാസ്റ്റിക്കും വരും. അത് 1.5 ഇഞ്ച് എലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. അത് നമുക്ക് ഇറക്കം വരുന്നത് 40 ആണ്. 40 നീ 1.5 ഇഞ്ച് കുറയ്ക്കണം. ബാൻഡിനുള്ള 1.5 ഇഞ്ച് കുറയ്ക്കണ്ടേ? ഇല്ലെന്നുണ്ടെങ്കിൽ 40 ഇഞ്ച് ഇവിടെ എടുത്ത് 1.5 ഇഞ്ച് ബാൻഡ് വരുമ്പോൾ 41.5 ഇഞ്ച് ആവത്തില്ല ഇറക്കം. അത് നമുക്ക് 1.5 ഇഞ്ച് 40 1/2 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? 38.5 കിട്ടി. 38.5 നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യും. കണ്ടോ, 38.5. ഈ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ടാണ് കേട്ടോ, തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് 38.5 കറക്റ്റ് എവിടെയാണോ അവിടെ നമ്മൾ മാർക്ക് ചെയ്യണം. ഇവിടെ വരുവേ, ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇത് മടക്കി അടിക്കാൻ ഒരു 2 ഇഞ്ച് തുമ്പിടണം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ബോട്ടത്തിൻ്റെ പല മോഡലിൽ വീതിയിലൊക്കെ ഉള്ളത് വരും, അതൊക്കെ നമുക്ക് പിന്നെ കാണാം. ഇപ്പോൾ നമുക്ക് നോർമലായിട്ടുള്ളത് പഠിക്കാം. ഒരു 2 ഇഞ്ച് വീതിയിൽ നമുക്ക് മടക്കണം. ഇത് മടക്കി അടിക്കാനൊക്കെ ഉള്ളതാണ്. അത് ഓക്കെയാണേ. ഇനി നമുക്ക് എന്താ വേണ്ടേ, ഇനി നമുക്കെന്താ വേണ്ടേ, ഇനി നമുക്ക് ഇൻസൈഡ് ഇറക്കം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇതിപ്പോൾ ഏത് മെഷർമെൻറ്റ് വന്നാലും ചെയ്യുന്ന കാര്യമാണ് ഞാനീ പറഞ്ഞിരുന്നത്. ഇൻസൈഡ് എത്ര ഇഞ്ചാണ് ഇറക്കേണ്ടതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇൻസൈഡ് ഇറക്കേണ്ടത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഹിപ്പിൻ്റെ വണ്ണം എത്ര ആണോ, അത് ഏത് മെഷർമെൻറ്റ് വന്നാലും ഇതാണ് ചെയ്യേണ്ടത്. ഹിപ്പിൻ്റെ വണ്ണം എത്ര ആണോ ഉള്ളത് അത് എഴുതണം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ കൂടെ 10 ഇഞ്ച് കൂടണം. അതെത്രയായി, 36 ഉം 10 ഉം എത്രയായി, 46. ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതെത്ര കിട്ടി, 11.5 അല്ലേ. 11.5 23 23 46. മനസ്സിലായല്ലോ. ഇവിടെ ഇപ്പം 40 ഇഞ്ച് ഹിപ്പിൻ്റെ വണ്ണം വരാതെ എന്ത് ചെയ്യും, നമ്മളതിനെ 10 ഇഞ്ച് കൂട്ട് കൂട്ടും, 50. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും, 12.5 കിട്ടും. ഇപ്പം നമുക്കിവിടെ ഒരു 30 ഇഞ്ചാണ് വരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 30 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അല്ല, 30 10 ഇഞ്ച് കൂട്ടും, 40. അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും, അതിന് 10 ഇഞ്ച് കിട്ടും. അതുപോലെ ഏതളവ് വന്നാലും ഇപ്പം നമുക്ക് 42 ഇഞ്ച് ഹിപ്പ് വരുന്ന എന്ത് ചെയ്യും, 42 കൂടെ 10 കൂട്ടും, അത് എത്രയായി, 52. 52 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും, എത്ര കിട്ടി, 13 ഇഞ്ച് കിട്ടും. കാരണം ഏത് മെഷർമെൻറ്റ് വന്നാലും ഹിപ്പിനെ 10 കൊണ്ട് കൂട്ടുക, എന്നിട്ട് അതിനെ ആ കിട്ടുന്നതിനെ കൊണ്ട് 4 കൊണ്ട് ഭാഗിക്കുക. ആ കിട്ടുന്നതാണ് നമുക്കിവിടെ ഇൻസൈഡ് ഇറക്കേണ്ടത്. മനസ്സിലായല്ലോ. അത് ഇവിടെ വന്നെങ്കിൽ എത്ര, 11.5 ഇഞ്ച്. ആ 11.5 ഇഞ്ചാണ് നമ്മളിവിടെ ഇറക്കേണ്ടത്. 11.5 ഇഞ്ച് നമ്മൾ ഈ തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് കേട്ടോ, ഇവിടുത്തെ തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് 11.5 ഇഞ്ച് എടുക്കുന്നത്. നമ്മളിവിടെ സ്ലോപ്പ് ചെയ്ത് വരുമ്പം ഇവിടുന്ന് 1/4 ഇഞ്ച് ഒരു പോയിൻറ്റും പോവും. പിന്നെ അത് കഴിഞ്ഞ് തയ്യൽ തുമ്പ് വരുമ്പം പിന്നെ നമുക്ക് 1/4 ഇഞ്ച് ഒരു പോയിൻറ്റ് പോവും. ഏകദേശം ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ചോളം വ്യത്യാസം വരും. അതുകൂടെ കൂട്ടിയിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ 11.5 എടുക്കുന്ന 11.5 ഇവിടെ കിട്ടത്തില്ല കേട്ടോ. അത് നമുക്ക് 11.5 ഈ തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് 11.5 എടുക്കേണ്ടത്. 11.5 മാർക്ക് ചെയ്യുക കേട്ടോ, കറക്റ്റായിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിത് കറക്റ്റായിട്ട് വരയ്ക്കാം. കാരണം ഈ ലൈനും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് വേണ്ടത് എന്തായിരുന്നു ഞാൻ പറഞ്ഞത്, അടുത്ത് നമുക്ക് മുട്ടിൻ്റെ അവിടുത്തെ ഇറക്കമാണ് വേണ്ടത്. അവിടെയാണ് നമുക്ക് അടുത്ത വണ്ണം മാർക്ക് ചെയ്യേണ്ടത്. സിഗരറ്റ് ബാൻഡാണ്, അതായത് ആ കാലിൻ്റെ ആ ഷേപ്പിന് തന്നെ നമ്മൾ പോകണം, എങ്കിലേ നമുക്ക് കറക്റ്റ് ആ ഒരു ഫിനിഷിങ് കിടക്കുള്ളൂ. അതായത് മുട്ടിൻ്റെ ഇറക്കം കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞു, നോർമലായിട്ട് നമുക്കൊരു 19 ഇഞ്ച് അല്ലെങ്കിൽ മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇറക്കം എടുക്കുന്ന സമയത്ത് മുട്ടിൻ്റെ ഭാഗം വരുമ്പോൾ നമുക്ക് നോട്ട് ചെയ്യാം എത്ര ഇഞ്ച് ഇറക്കം ഉണ്ടെന്നുള്ളത് കേട്ടോ.
അല്ലെങ്കിൽ നമ്മളൊരു 19-20 ഇഞ്ചൊക്കെയാണ് നോർമലായിട്ട് മുട്ടിൽ ഇറക്കം വരുന്നത്. അതായത് നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് വെച്ച് നമുക്കിവിടെ കൊടുക്കാം. നമുക്കൊരു 19 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇത് നമ്മൾ സ്ട്രൈറ്റായിട്ട് വേണം വരയ്ക്കാം. വരച്ചു. ഇതിനകത്ത് ഇപ്പം കരപ്പീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നില്ലേ, കരപ്പീസ് നമുക്ക് അങ്ങ് തള്ളിക്കളയണം. കാര്യം കരപ്പീസ് കൂടെ ചേർത്ത് നമുക്ക് കട്ടിയേണ്ട കാര്യമില്ല. അത് കരപ്പീസാണ് ഞാൻ അത് ഞാൻ അറിയാൻ വേണ്ടി മാർക്ക് ചെയ്തേക്കുക കേട്ടോ, കരപ്പീസാണ് അറിയാൻ വേണ്ടിയാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അതിന് ഇനി നമുക്ക് വേണ്ട ലൂസ് എത്ര ആണെന്നല്ല, കാലിൻ്റെ ലൂസ് എങ്ങനെയാണെന്നുള്ളത്. കാലിൻ്റെ ലൂസ് നമുക്ക് എപ്പോഴും ചിലപ്പം ബോഡിയിൽ നിന്ന് എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അന്നേരം അത് ചെയ്യേണ്ടത് എന്താണ്, അവിടെയും നമ്മൾ ഹിപ്പാണ്, ഹിപ്പിൻ്റെ വണ്ണം എത്രയാണോ അതെടുക്കുക, 36. അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 36-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി, 9 ഇഞ്ച് കിട്ടി. അതിൻ്റെ കൂടെ നമ്മൾ 2.5 ഇഞ്ച് കൂട്ടുക, അവരെ എത്ര കിട്ടി, 11.5 ഇഞ്ച് കിട്ടി. ഈ ഒരു ഇൻസൈഡ് ഇറക്കുന്നതിനായിരിക്കും എപ്പോഴും ഈ ഭാഗത്ത് നമുക്ക് ലൂസായിട്ടും വരുന്നത്. ഇത് രണ്ടും രണ്ട് രീതി ചെയ്യുന്നുള്ളതേ ഉള്ളൂ, രണ്ടും ഒരുപോലെ തന്നെ ആയിരിക്കും വരുന്നത്. എന്നാലും ഈ 11.5 ഇൻസൈഡ് ഇറക്കിയത് നമുക്ക് തയ്ച്ച് വരുമ്പം 11.5 കിട്ടത്തില്ല, നമുക്കൊരു 3/4 ഇഞ്ചോളം കുറയും. 10.75 ഇഞ്ചേ നമുക്ക് ഇൻസൈഡ് കിട്ടത്തുള്ളൂ, ബാക്കി ഷേപ്പും കാര്യങ്ങളെല്ലാം ആയിട്ട് പോവും. മനസ്സിലായോ? അതായത് രണ്ട് രീതി ചെയ്താലും ഈ ഹിപ്പിൻ്റെ വണ്ണത്തിന് അനുസരിച്ചാണ് രണ്ടും ചെയ്യുന്നത്. ഇൻസൈഡ് ഇറക്കവും സെയിം ആയിരിക്കും, ഈ കാലിൻ്റെ ലൂസ് സെയിം ആയിരിക്കും. ഇത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, കാലിൻ്റെ ഇവിടെ ഇറക്കം കിട്ടുന്ന എത്രയാണോ അത് വെച്ച് തന്നെ നമുക്കിവിടെ മാർക്ക് ചെയ്ത് പോവാം കേട്ടോ. അതിപ്പം പറഞ്ഞ് മനസ്സിലായല്ലോ, നമുക്കിവിടെ ഇൻസൈഡ് 11.5 ഇറക്കിയാലും തയ്ച്ച് വരുമ്പോൾ 10.75 നമുക്ക് ഫ്രണ്ട് കിട്ടുള്ളൂ, ബാക്കി അതിൻ്റെ അനുസരിച്ച് നമ്മൾ കൂട്ടിയിട്ടുണ്ട്, അതിനെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അതിവിടെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എത്ര കിട്ടി, 11.5 ഇഞ്ചാണ് കാലിൻ്റെ ലൂസ് വരേണ്ടത്. അതിന് 11.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. 11.5 ഇഞ്ച് നമ്മൾ ഈ ഒരു കരപ്പീസ് കഴിഞ്ഞിട്ട് അതിനോട് നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പൊന്നും ആഡ് ചെയ്യണ്ട, അത് നമ്മൾ ബാക്ക് പീസിലാണ് തയ്യൽ തുമ്പ് ലൂസ് എല്ലാം ആഡ് ചെയ്യുന്നത്. അത് നമുക്ക് 11.5 ഇഞ്ച് കറക്റ്റായിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം കണ്ടോ. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. 5.75, 11.5 പകുതി എത്ര, 5.75. ഈ 5.75 ഇവിടെയും ഇവിടെയും അടിവശത്തെ ബോട്ടത്തിനൂടെ നമ്മൾ മാർക്ക് ചെയ്യണം. അതെന്തിനാണ്, കാലിൻ്റെ ലൂസൊക്കെ ഇനി നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് സെൻറ്റർ പിടിച്ചു വേണ്ടേ പറ്റും. ഒരു സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് ഞാൻ ശരിയാവോ, ഇല്ല, മേൽഭാഗം പക്ഷേ നമ്മൾ അല്ലാതാണ് മാർക്ക് ചെയ്യുന്നത്, അറിയാമല്ലോ. അതെ, ഈ കാലിൻ്റെ ലൂസ് ഇവിടെ കിട്ടി, ഈ മുട്ടിൻ്റെ വണ്ണം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞേ. ഇവിടെ എത്ര ഇഞ്ചാണോ ലൂസ് കിട്ടിയത്, ഇവിടെ 10, 12, 14, 16 എത്ര ആയിക്കോട്ടെ, ഇവിടെ എത്ര ഇഞ്ചാണോ കിട്ടിയത് അതിനെ 3.5 ഇഞ്ച് കുറച്ചിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് കിട്ടിയത് 11.5 ഇഞ്ചാണ്. 11.5 3.5 കുറയ്ക്കുമ്പോൾ, 3.5 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും, 8 ഇഞ്ച്. ആ 8 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. 8 ഇഞ്ച് മാറുന്നതിന് മുമ്പ് നമുക്കിവിടെ സെൻറ്റർ മാർക്ക് ചെയ്യണം. സെൻറ്റർ തരുന്നത് 5.75, കറക്റ്റ് 5.75 വെച്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഓട്ടത്തിൻ്റെ പീസ് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അന്നേരം ഇവിടെ എത്രയാണോ ലൂസ് കിട്ടുന്നത്, ഇവിടെ എത്രയാണോ നമ്മൾ എടുത്തേക്കുന്നത്, അതിൽ നിന്ന് 3.5 ഇഞ്ച് കുറച്ചാണ് ഇവിടെ മുട്ടിൻ്റെ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അത് ഇവിടെ നമുക്ക് 11.5 ഇഞ്ച് കിട്ടി, 11.5 3.5 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും, 8 ഇഞ്ച് കിട്ടും. ആ 8 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. 8 ഇഞ്ചാകുമ്പോൾ 4 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് നിർത്തി 4 ഇഞ്ചിഞ്ഞോട്ടും മാർക്ക് ചെയ്യണം കണ്ടോ. അത് നമ്മൾ 8 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്കിതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് വരാൻ ഇവിടെ നമ്മൾ 4 ഇഞ്ചിഞ്ഞോട്ട് മാറ്റി മാർക്ക് ചെയ്യും. അന്നേരം നമുക്ക് ലൂസ് 4 ഇഞ്ച് കൂടിയില്ലേ ഇവിടുത്തെ, അതെ, അത് കൂടാതിരിക്കാൻ വേണ്ടി ഇവിടുത്തെ ഷേപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു 4 ഇഞ്ച് മാറ്റി ഇങ്ങോട്ട് മാർക്ക് ചെയ്യും. മനസ്സിലായോ? ഇത് ശ്രദ്ധിച്ചോണം, 4 ഇഞ്ച് അങ്ങോട്ട് മാറ്റും, ഇവിടുന്ന് 4 ഇഞ്ചോട്ട് മാറ്റി നമ്മൾ മാർക്ക് ചെയ്യും. ഈ ഷേപ്പ് ഇവിടുത്തെ ഈ ഹിപ്പിൻ്റെ അടുത്ത ഷേപ്പ് ഇവിടുത്തെ നമുക്ക് ഇൻസൈഡിൻ്റെ ഷേപ്പും കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് അടിവശത്തെ വണ്ണം എത്ര ഉണ്ടെന്ന് നോക്കാം. അടിവശത്തെ വണ്ണം നമുക്ക് വരുന്നത്, ഇത് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തായിരുന്നു, ബോട്ടത്തിൻ്റെ പീസിന് സെൻറ്റർ മാർക്ക് ചെയ്തു. ഇവിടുത്തെ വണ്ണം വരുന്നത് നമ്മൾ എത്ര ആയിരുന്നു, 11.5 ഇഞ്ചാണ് നമ്മൾ എടുത്തേക്കുന്നത് അല്ലേ. 11.5 ആകുമ്പോൾ നമുക്ക് എത്ര കിട്ടണം, 11.5 പകുതി 5.75, 5.75 ആകുമ്പോൾ 2.75 ഒരു പോയിൻറ്റും വെച്ച് നമുക്ക് മാർക്ക് ചെയ്യണം. അത് നമ്മൾ 5.75 ഇഞ്ച് കറക്റ്റായിട്ട് നമുക്കിവിടെ കിട്ടി കണ്ടോ. ഒരു അടിവശം നമ്മൾ മാർക്ക് ചെയ്ത് നമുക്ക് നോത്തിടാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ ഈ പോർഷൻ ഷേപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഷേപ്പ് ചെയ്യുമ്പം ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മാറ്റിയിട്ടായിരിക്കണം ഈ ഫ്രണ്ട് പോർഷൻ എടുക്കേണ്ടത്. മനസ്സിലായോ? ഈ 4 ഇഞ്ച് കഴിഞ്ഞിട്ട് ഈ സൈഡിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മാറ്റിയിട്ടേ ഈ ഫ്രണ്ട് പോർഷൻ ഷേപ്പ് ചെയ്യാവുള്ളൂ. അതായത് ഈ ലൈനാണ് വരുന്നത്, അത് നമ്മൾ ആ ഷേപ്പിന് വേണ്ടി കറക്റ്റായിട്ട് വെച്ചതാണ്. ഈ സ്കെയിലിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, കൊടുത്തതിന് ശേഷം വരയ്ക്കുക കണ്ടോ. ഇവിടെ നമുക്ക് ചെറിയൊരു ഷേപ്പ്, ഹിപ്പിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരുന്നത്. അല്ല, അവിടെ നമുക്ക് ആ ഷേപ്പിൻ്റെ ഒരു ചെറിയ ഷേപ്പ് അതിനുള്ള കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ 4 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 4 ഇഞ്ച് മാറ്റുന്നത് എന്തിനാ, ഇവിടെ നമ്മൾ ഷേപ്പ് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ 4 ഇഞ്ച് അങ്ങോട്ട് മാറ്റിയത്. അതിൻ്റെ അനുസരിച്ച് ഇവിടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മാറ്റിയത് കേട്ടോ. അതാ ശ്രദ്ധിച്ചോണം. അത് നമ്മൾ കറക്റ്റായിട്ട് ഇത് വരച്ചു. ഇനി നമുക്ക്
വേസ്റ്റിൻ്റെ വണ്ണം എടുക്കണം. വേസ്റ്റിൻ്റെ വണ്ണം വരുന്നത് എത്രയായിരുന്നു? വേസ്റ്റിൻ്റെ വണ്ണം വരുന്നത് 30 ഇഞ്ചാണ്. 30 നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 30 ഭാഗം 4 എത്ര കിട്ടി? 7.5 കിട്ടി. അതിൻ്റെ കൂടെ നമ്മൾ ഇവിടെങ്ങും തയ്യൽത്തും പാഡ് ചെയ്തിട്ടില്ല, പക്ഷേ ഈ വേസ്റ്റിൻ്റെ ഭാഗത്തും ഹിപ്പിൻ്റെ ഭാഗത്തും തയ്യൽത്തും പാഡ് ചെയ്യണം. അത് നമ്മൾ ബാക്ക് പീസിലല്ല കട്ട് ചെയ്യുന്നത്, തയ്യൽത്തും പാഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കാലിൻ്റെ ലൂസുകളിലാണ് നമ്മൾ തയ്യൽത്തുമ്പ് കാര്യങ്ങളെല്ലാം ബാക്ക് പീസിനകത്താണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ പക്ഷേ അങ്ങനല്ല, ഇവിടെ ഫ്രണ്ട് പോർഷനിൽ തന്നെ നമുക്ക് തയ്യൽത്തുമ്പ് വേണം. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. അത് ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എത്രയാണോ വണ്ണം അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് രണ്ട് സൈഡിലും തയ്യൽത്തുമ്പ് എത്ര 3/4 ഇഞ്ച് കൂട്ടുക. അത് 7.5 ഇഞ്ചും 8.5 ഇഞ്ച് ഇവിടെ വണ്ണം വരും. അങ്ങനെ നമ്മൾ ആ 8.5 ഇഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. അത് നമ്മൾ കറക്റ്റായിട്ട് ഈ വരച്ചെടുത്തു നിന്ന് 8.5 ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഹിപ്പിൻ്റെ വണ്ണമാണ് വേണ്ടത്. ഹിപ്പിൻ്റെ വണ്ണം നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇതുപോലെ തന്നെ വേസ്റ്റ് എടുത്ത് പോലെ തന്നെ. ഹിപ്പ് എത്ര വന്നേക്കുന്നത്? 36 ആണ്. 36 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടി? 9 കിട്ടി. അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് സൈഡിലും തയ്യൽത്തും കൂട്ടുക. അത്ര എത്ര കിട്ടി? 9.75. മനസ്സിലായോ? ഏത് മെഷർമെൻറ്റ് വന്നാലും ഇതാണ് ചെയ്യേണ്ടത്. ഏത് മെഷർമെൻറ്റ് വന്നാലും ഈ ഒരു മെഥഡിൽ മാത്രമാണ് ചെയ്യേണ്ടത്. അത് നമുക്ക് 9.75 കിട്ടേണ്ടത്. അത് 9.75 നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ എടുക്കാം കണ്ടോ. എന്നിട്ട് നമുക്ക് ഈ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് ഈ ലൈനും ഈ ലൈനും കൂടെ കറക്റ്റായിട്ട് വരയ്ക്കാം കണ്ടോ. ഇവിടെ വരെ കണ്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ഷേപ്പ് വരുന്നത് കണ്ടോ. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ സ്ലോപ്പ് കൊടുക്കണം. ഞാൻ പറഞ്ഞതല്ലേ 1/4 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലെ ആ ഷേപ്പ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ബാക്കി നമ്മൾ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷേ താഴോട്ടല്ല കൊടുക്കുന്നത്, മേലോട്ട് ചരിച്ചാണ് വരയ്ക്കുന്നത്. അത് ശ്രദ്ധിച്ചായിരുന്നല്ലോ. അതിന് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഈ ഒരു പോർഷൻ മാറി കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നമുക്ക് ഇവിടുത്തെ ഷേപ്പ്, ഇവിടുത്തെ ഷേപ്പ് ഈ സ്കെയിൽ ഉണ്ടല്ലോ, ഈ സ്കെയിൽ വെച്ച് നമുക്ക് വരച്ചെടുക്കാം കണ്ടോ. ഇത് കറക്റ്റായിട്ട് ഇത് വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഈ ഷേപ്പ് പോകുന്ന ചുമ്മാ നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് വരച്ചിട്ട് കാര്യമില്ല. ബോട്ടത്തിൻ്റെ ലൈനും കൂടെ അടിവശത്തെ മാറിയും കൂടെ കറക്റ്റാക്കിയിട്ട് വേണം ഇതിൻ്റെ ഷേപ്പ് എടുക്കാൻ. ഞാനിത് മേലോട്ട് മാറ്റിയിടാം, അന്നേരം നമുക്ക് അടിവശത്തോടെ കാണാൻ പറ്റും. അന്നേരം ഉണ്ടോ, ഇത് നമ്മൾ ഇവിടെ ഇഷ്ടമുള്ള ഷേപ്പ് വെച്ച് മാറി ചെയ്തിട്ട് കാര്യമില്ല. ഈ ഒരു ലൈനും കൂടെ വരുന്ന രീതിയിൽ വേണം ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വരുമ്പോൾ ഇതിങ്ങ് മാറിപ്പോയി. നമുക്ക് ഈ ഒരു ലൈനിലൂടെ കറക്റ്റായിട്ട് ഈ ഒരു ഷേപ്പ് വരണം. അത് ആ ഒരു പോർഷനെ വെച്ചിട്ട് വേണം പറയാൻ. അത് മാത്രം ചിന്തിച്ചാൽ കേട്ടോ. ഇതിപ്പോൾ നേരെ ഇങ്ങോട്ടല്ലേ വരുന്നത് കണ്ടോ. അത് നമ്മൾ ഈ സ്കെയിൽ ഇച്ചിരി മേലോട്ട് കയറ്റിയിട്ടുണ്ട്. അത് ആ ഷേപ്പ് വെച്ച് ഇവിടെ മാർക്ക് ചെയ്യുക കണ്ടോ. മാർക്ക് ചെയ്തു. ഇവിടെ നമുക്ക് താഴോട്ടും അത് തന്നെ മാർക്ക് ചെയ്ത് പോകാം. ഇവിടെ വരെ മാർക്ക് ചെയ്താൽ മറ്റേ നമുക്ക് സ്ട്രൈറ്റ് സ്കെയിൽ വെച്ച് ബാക്കി മാർക്ക്. അല്ല, ഇത് തന്നെ കറക്റ്റ് വെച്ചിട്ട് നേരെ വെച്ച് മാർക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ വരുമ്പോൾ ഷേപ്പ് വരുന്നുണ്ട്, അതുകൊണ്ട് ഇത് നമ്മൾ എടുക്കണ്ട. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സൈഡിലും ഈ ഇവിടെ എടുത്ത ഷേപ്പ് തന്നെ വെച്ചിട്ട് വേണം ഈ സൈഡിലും മാർക്ക് ചെയ്യാൻ. ഇവിടുത്തെ ഷേപ്പ് തന്നെ വെച്ച് നമ്മൾ ഈ സൈഡിലും മാർക്ക് ചെയ്യുക കണ്ടോ. ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഇങ്ങനൊരു പോയിൻ്റ് പോലെ വരും. ഇത് ഒഴിവാക്കാനൊക്കെ ഉണ്ട്. ഈ സ്കെയിൽ തിരിച്ചിട്ടിട്ട് അന്നേരം തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തേക്കണം കേട്ടോ. ഈ സ്കെയിൽ തിരിച്ചിട്ടിട്ട് കണ്ടോ ഈ ഷേപ്പ് ചെയ്യണം. അന്നേരം നേരെ ഇങ്ങനെ വന്നു കണ്ടോ. അല്ലാതെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് എന്തോലും വരും, അത് ഷേപ്പ് ചെയ്തെടുക്കണം. കാര്യം ആ പോയിൻ്റ് കൊണ്ട് വെച്ച് കട്ട് ചെയ്തെടുക്കരുത്, നമുക്ക് ഇവിടെ നിന്നൊരു ഷേപ്പ് വേണം. ആ ഷേപ്പ് നമ്മളെടുത്തു. ശകരം കൂടെ താഴോട്ട് വരയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ കറക്റ്റ് താഴത്തെ ബോട്ടമായിട്ട് വരയ്ക്കുക എന്നുള്ളതാണ് കണ്ടോ. ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇതേ വരയ്ക്കുക കണ്ടോ. ഇത്രയേ ഉള്ളൂ കാര്യം കണ്ടോ. ഇതാണ് സിഗരറ്റ് ബാൻഡ് കട്ടിങ് വരുന്നത്. ഇത് കാലിൻ്റെ ലൂസ് നമ്മൾ വണ്ണത്തിൻ്റെ അനുസരിച്ച് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു വ്യത്യാസമില്ല, ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കുക അങ്ങനെയാണ്. കണ്ടോ, നമുക്ക് ഈ പോർഷൻ നമ്മളിങ്ങനെ വന്നിങ്ങനെ ഇങ്ങനെ ചരിഞ്ഞല്ലേ വന്നിരിക്കുന്നത്, പക്ഷേ കട്ട് ചെയ്യുമ്പോൾ നേരെ തന്നെ കട്ട് ചെയ്യണേ ഇവിടെ നിന്നുണ്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് പിന്നെ മേലോട്ട് പോകുമ്പോൾ ആ മാറി ഇങ്ങോട്ട് തന്നെ പോയാൽ മതി. കണ്ടോ, അവിടെ ആ ഷേപ്പ് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ഈ സൈഡ് കട്ട് ചെയ്യാൻ. ഇനി നമുക്ക് ഇത് താഴോട്ട് നീക്കിയിടാം കണ്ടോ. ഇത്രയും പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഈ ഷേപ്പ് കണ്ടോ ഉണ്ടോ, ഈ ഷേപ്പ് ഇങ്ങനെ വന്നു. അല്ലെങ്കിൽ നമുക്കിവിടെ പോയിൻ്റായിട്ട് വന്നേക്കും, പോയിൻ്റ് ഒഴിവാക്കി വേണം നമ്മളെപ്പോഴും മാർക്ക് ചെയ്യാനൊക്കെ. ഇനി നമ്മൾ ഇവിടുത്തെ മേളത്തെ സ്ലോപ്പ് നമ്മൾ കറക്റ്റായിട്ട് സ്ലോപ്പ് കൊടുക്കാം കണ്ടോ. എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇൻസൈഡ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇവിടുത്തെ ഷേപ്പ്, ഇവിടെ നമ്മൾ എപ്പോഴും നോട്ട് തന്നെ ഇവിടെ നിന്ന് അറേഞ്ച് മാറ്റിയാണ് ഈ ഷേപ്പ് കൊടുക്കുന്നത് കേട്ടോ. അതായത് ആ സ്കെയിൽ വെച്ച് വരച്ചെടുക്കുകയും വേണം.
കണ്ടോ, ഇത്രയും കാര്യമേ ഉള്ളൂ. ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാൻ ഇത്രയും കാര്യം കണ്ടോ, സിഗരറ്റ് പാനിൻ്റെ കട്ട് ചെയ്യുന്ന ഇങ്ങനെ കണ്ടോ, ഇത്രയും കാര്യമേ ഉള്ളൂ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാൻ. ഇനി നമുക്ക് ഇത് വെച്ച് തന്നെ ബാക്ക് പാർട്ട് കട്ട് ചെയ്യണം. അതെങ്ങനെ നോക്കാം, നമുക്ക് ബാക്ക് കട്ട് ചെയ്യാൻ ഇത് കറക്റ്റായിട്ട് നമുക്ക് വിരിച്ചിടാം. വീതിയുള്ള തുണിയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്തതിൻ്റെ അപ്പുറത്തെ പീസിൽ നിന്ന് തന്നെ കിട്ടും. പാൻറ്റിൻ്റെ ബോട്ടൊക്കെ പാൻറ്റിൻ്റെ പീസൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് വീതി കാണും. വീതി ഉള്ളപ്പോൾ നമുക്ക് ആ ഒറ്റ ഇതിൽ തന്നെ എടുക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ 1.5 മീറ്ററിൻ്റെ കാര്യമുള്ളൂ നമുക്ക് സിഗരറ്റ് പാൻ്റ് കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ 1.5 മീറ്റർ എടുക്കേണ്ടി വരും. വീതിയുടെ അനുസരിച്ചിരിക്കും കേട്ടോ. 65 വീതിയൊക്കെ ആണെങ്കിൽ നമുക്ക് 1.5 മീറ്റർ മതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റ് ഫ്രണ്ട് പോർഷന് നമ്മളിങ്ങനെ ഇടുക, നേരെ തന്നെ ഇടുക കേട്ടോ, സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പോകണം. സെൻറ്റർ പോർഷൻ, ഈ സെൻറ്റർ പോർഷൻ നിർത്തിക്കൊണ്ട് നേരെ തന്നെ ഇടുക. നമുക്ക് ചില താത്തിട ഇത്രയും ബൈക്ക് നമുക്ക് വേണം. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മളൊരു സ്ലോപ്പ് കൊടുത്തല്ലോ, ആ സ്ലോപ്പ് നമുക്ക് ഇവിടെ ലെവലേ വരയ്ക്കാം കേട്ടോ. ഇത്രയും നമ്മൾ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ലെവലേ വരയ്ക്കാം. അത് ബാക്ക് പീസിൻ്റെ കാൽക്കുലേഷൻ ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരയ്ക്കുന്നത് കേട്ടോ. എന്നിട്ട് എൻ്റെ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇത് സ്ട്രൈറ്റ് വരയ്ക്കണം. നമുക്ക് ഈ 1/2 ഇഞ്ച് ഇവിടെ ഷേപ്പ് എടുത്തില്ലായിരുന്നോ, ഫ്രണ്ട് കട്ട് ചെയ്തപ്പം കരപ്പീസിനോട് 1/2 ഇഞ്ച് ഷേപ്പ് എടുത്തില്ലേ, ആ 1/2 ഇഞ്ചിനോട് മാറ്റി മാറിക്കണം കേട്ടോ. മാർഗ് ചെയ്തിട്ട് നമുക്ക് അത് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വരയ്ക്കണം. അതായത് ഈ മാർഗിൻ്റെ അവിടെ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ മേലോട്ട് പോകണം കണ്ടോ, മനസ്സിലായോ. ആ 1/2 ഇഞ്ച് എടുത്തത് ഈ ഇവിടുന്ന് നമ്മൾ വന്നിട്ട് ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് ഷേപ്പാണ് കൊടുത്തത് അല്ലേ, ആ ഷേപ്പ് നമുക്കിവിടുന്ന് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വേണം ബാക്ക് പാസ് ബാക്ക് പീസ് കട്ട് ചെയ്യാനെ കൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് നമ്മൾ വരച്ചല്ലോ ഈ ലൈൻ, ഇതെന്താ ഈ ലൈൻ എന്താണ്, ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി വരച്ച കാര്യം. നമ്മൾ ഇത്രയും സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടോ, ഇത്രയും സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്, സ്ലോപ്പ് മനസ്സിലാക്കാൻ വേണ്ടി വരച്ചെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഈ ഫ്രണ്ടിനെക്കാട്ടിലും ബാക്ക് പീസ് ഒരു 1/2 ഇഞ്ച് കൂട്ടി വേണം മാർഗ് ചെയ്യാൻ. 1/2 ഇവിടെയും മാർഗ് ചെയ്തു, 1/2 ഇവിടെയും മാർഗ് ചെയ്തു. 1/2 ഇഞ്ച് എന്തിനാണ് മാർഗ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഫ്രണ്ട് ബാൻഡാണ് വരുന്നത്, ക്യാൻവാസ് വെച്ചിട്ടാണ് ഫ്രണ്ട് നമ്മൾ അടിച്ചെടുക്കുന്നത്. ബാക്കിൽ നമുക്ക് ഫുൾ എലാസ്റ്റിക്കാണ് വരുന്നത്. ഫുൾ എലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ബാക്ക് ഭാഗത്ത് മാത്രം എലാസ്റ്റിക്കാണ് വരുന്നത്. ഫുൾ എലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഫുൾ റൗണ്ട് അല്ല കേട്ടോ, ഫ്രണ്ട് ഭാഗം നമുക്ക് ബാൻഡും വരും, ബാക്ക് സൈഡ് മൊത്തം എലാസ്റ്റിക്കും വരും. ആ എലാസ്റ്റിക്ക് ഫിറ്റ് ചെയ്യാനും അതുപോലെ എലാസ്റ്റിക്ക് കവർ ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് ഈ 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇടുന്നത്, മനസ്സിലായി. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചുതരാം. 1/2 ഇഞ്ച് എക്സ്ട്രാ. അതിനിപ്പം അത് ഒന്നും ചിന്തിക്കാനില്ല, ഏത് ബോഡി മെഷർമെൻ്റ് ആയാലും എത്ര ഇഞ്ച് വണ്ണമുള്ള ബോട്ടം വന്നാലും സിഗരറ്റ് പാൻ വന്നാലും ഈ ഫ്രണ്ട് പോർഷനെക്കാളിലും 1/2 ഇഞ്ച് മേലോട്ട് മാർക്ക് ചെയ്യുക. അതിനകത്ത് ഏത് മെഷർമെൻ്റ് ആയാലും ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഇൻസൈഡ് വരുന്ന ഭാഗത്ത്, ഇൻസൈഡ് വരുന്ന ഭാഗം നമുക്കൊരു 3/4 ഇഞ്ചൂടെ മേലോട്ട് ചരിച്ച് മാറുകയാണ് ഇൻസൈഡ് വരുന്ന ഭാഗം. ഓക്കെ, ഒരു 3/4 ഇഞ്ച്, അതായത് നമുക്ക് തന്നെ ഈ ഒരു ചരിവ് കിട്ടണം കണ്ടോ. നമ്മൾ 3/2 ഇവിടെയാണ് മാർക്ക് ചെയ്തത്, ഈ ഒരു ഇൻസൈഡ് വരുന്ന ഭാഗം മേലോട്ട് ചരിച്ചേ മാർക്ക് ചെയ്യാവൂ ബാക്ക് കട്ട് ചെയ്യുമ്പോൾ. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇരിക്കുന്ന സമയത്തൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ നേരെ കട്ട് ചെയ്ത് ഇരിക്കുന്ന സമയത്തൊക്കെ ബാക്ക് സൈഡ് ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് നമുക്കത് ഭയങ്കര വൃത്തികേടായിരിക്കും, താഴോട്ട് ഇറങ്ങി വരും. ഇൻസൈഡ് ഒരു പിടുത്തം വരുന്നുണ്ട്, താഴോട്ട് ഇറങ്ങി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഈ ഒരു 1/4 ഇഞ്ച് ഷേപ്പ് കൊടുക്കുന്നത്. അതെല്ലാം ഏത് മെഷർമെൻ്റ് വന്നാലും ചെയ്യേണ്ട കാര്യം ഇങ്ങനെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി നമുക്ക് അടയാളപ്പെടുത്തേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ലൈനൊക്കെ വരച്ചേക്കുന്നത് കറക്റ്റായിട്ട് വരയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ 3 ഇഞ്ച് ലൂസ് കൊടുക്കണം എന്നുള്ളതാണ്. ബാക്ക് പാർട്ട് 3 ഇഞ്ച് നമുക്ക് ആഡ് ചെയ്യണം എന്നുള്ളതാണ്. ബാക്ക് പാർട്ട് ഏത് മെഷർമെൻറ്റ് വന്നാലും ഇങ്ങനെ കേട്ടോ, ഏത് വണ്ണത്തിലുള്ളത് ഫ്രണ്ട് കട്ട് ചെയ്താലും നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ വരച്ചിട്ട് ആഡ് ചെയ്യേണ്ടത് 2.5 ഇഞ്ചാണ്. അത് 3 ഇഞ്ച് വണ്ണം വന്നാലും നമ്മൾ ബാക്ക് പീസിൽ ഫ്രണ്ടിനേക്കാളും 2.5 ഇഞ്ച് കൂടുതൽ ഇവിടെ ആഡ് ചെയ്യണം. ഇവിടെ വരുമ്പോൾ നമുക്ക് 1.5 ഇഞ്ച് ആഡ് ചെയ്താൽ മതി മുട്ടിൻ്റെ അവിടെ. ഈ ഭാഗത്ത് നമുക്ക് അധികം ലൂസ് വേണ്ട, പക്ഷേ ഇവിടെ അത്യാവശ്യം ലൂസ് വേണം, ഇല്ലെങ്കിൽ നമുക്ക് ഇരിക്കാനും നടക്കാനും ഒന്നും പറ്റത്തില്ല. ഇവിടെ പക്ഷേ നമുക്ക് മുട്ടിൻ്റെ ഭാഗത്തും താഴെ നമുക്ക് അത്രയും ലൂസിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ 1.5 ഇഞ്ചാണ്, താഴ്ഭാഗത്തും 1.5 ഇഞ്ചാണ്. അത് ഞാൻ വരച്ച് കാണിച്ചുതരാം. താഴ്ഭാഗത്തും 1.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ഇവിടെ പക്ഷേ 2.5 ഇഞ്ചാണ് ഏത് മെഷർമെൻറ്റ് വന്നാലും വേണ്ടത്. ഇനി അതുപോലെ ബാക്കിൽ നമുക്ക് എലാസ്റ്റിക്കാണ് വരുന്നത്. എലാസ്റ്റിക് വരുമ്പോഴത്തേന് നമുക്ക് ഇതൊരു ഒന്നുകൂടെ ഒന്ന് ലേബൽ ചെയ്യാം. ബാക്കിൽ എലാസ്റ്റിക് വരുന്നത്, എലാസ്റ്റിക് വരുമ്പം ഈ ബാക്കിൻ്റെ അളവ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഇത് കണ്ടില്ലേ, ഈ ഇൻസൈഡ് ഷേപ്പ് വന്നില്ലേ, ഇവിടുന്ന് നേരെ സ്ട്രൈറ്റ് എടുക്കുക കണ്ടോ. ഇവിടുന്ന് നേരെ സ്ട്രൈറ്റ് ആയിട്ട് സ്കെയിൽ വെക്കുക, എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് വരയ്ക്കുക കണ്ടോ. എന്നിട്ട് ഇവിടുന്ന് വേണം ബാക്കിലെ ഷേപ്പ് കൊടുക്കുക കണ്ടോ. ഇത്രയും കാര്യമേ ഉള്ളൂ, ഇത്ര സിമ്പിളാണ്. ഈ വര എങ്ങനെ വന്നേ, ഈ ഒരു ഷേപ്പ് വരുന്ന നിൽക്കുന്നിടത്തു നിന്നാണ് ഈ വര കൊടുക്കേണ്ടത് കണ്ടോ. എന്നിട്ട് നമ്മൾ ആ സ്ലോപ്പ് നേരത്തെ കൊടുത്തിട്ടുണ്ട്, മേലോട്ട് നമ്മൾ ചരിച്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത് 3/4 ഇഞ്ച്. ഇവിടെ 3 ഉണ്ട്, ഇവിടെ വന്നപ്പോഴത്തേന് ഇതിൻ്റെ നേരെ മേലിൽ നമുക്ക് 3/3 ഉണ്ട്, അവിടെ നിന്ന് ചരിച്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത്.
അത് ആ ഒരു സ്ലോപ്പ് കറക്റ്റായിട്ട് ഈ ഒരു ഇൻസൈഡിൽ ബാക്ക് സൈഡ് നമുക്ക് കറക്റ്റായിട്ട് വരയ്ക്കാം. ഇത്രയും കാര്യമുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഷേപ്പ് തന്നെ വേണം ഇവിടെ കേട്ടോ. അത് ഈ ഷേപ്പിനകത്ത് നമ്മൾ സ്കെയിൽ വെച്ച പോലെ തന്നെ മേലോട്ടും വെക്കണം. കണ്ടോ, ഈ ഒരു ഷേപ്പ് തന്നെ നമുക്ക് കിട്ടണം. ഇത് വരച്ച് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് മേലോട്ടും മാറ്റിയിടാം. അടിവശം നമുക്ക് മാറുകയാണല്ലോ. നമുക്ക് ഈ ഭാഗവും നമ്മൾ വരച്ചില്ലായിരുന്നു, ഈ ഭാഗം നമുക്ക് വരയ്ക്കാം. ബോട്ടത്തിൻ്റെ അവിടെയും നമ്മൾ അതുപോലെ തന്നെ ഒരു ലൈൻ വരയ്ക്കുക. ഇവിടെ നമുക്ക് കൂട്ടേണ്ടത് 1.5 ഇഞ്ചാണ് കേട്ടോ. അതായത് ഇവിടെ 1.5 ഇഞ്ചാണ് കൂട്ടേണ്ടത്, ഇവിടെ 1.5 ഇഞ്ചാണ് കൂട്ടേണ്ടത്, ഇവിടെ മാത്രമുള്ള 2.5 ഇഞ്ച് കൂട്ടേണ്ടത്. ഏത് വണ്ണമുള്ള ആളുടെ ആയാലും ഈ ഒരു മെഷർമെൻറ്റാണ് ബാക്കിൽ നമ്മൾ ചെയ്യേണ്ടത്. ഫ്രണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. കാൽക്കുലേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ബാക്ക് കട്ട് ചെയ്യുമ്പം ഈ ഒരു മെഷർമെൻറ്റാണ് കൊടുക്കേണ്ടത്. പിന്നെ ഇവിടെ താഴെയുള്ള ഷേപ്പ്, ഈ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് വേണം കേട്ടോ. ഷേപ്പിനത് വ്യത്യാസം വരരുത്. നമ്മൾ കറക്റ്റായിട്ട് കൊടുത്ത് ഇവിടെ നമുക്ക് നേരെ താഴോട്ട് വരയ്ക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം, ഇത്രയേ ഉള്ളൂ. സിഗരറ്റ് പാൻ്റെ കട്ടിങ് കഴിഞ്ഞു ഉണ്ടോ. ഏത് മെഷർമെൻ്റ് വന്നാലും ചെയ്യേണ്ട ഇത്രയും കാര്യമേ ഉള്ളൂ. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ ചിലപ്പം എന്തെങ്കിലും ഒക്കെ പോരായ്മകളുണ്ടാവാം. പക്ഷേ അത് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ഒന്നോ രണ്ടോ പ്രാവശ്യം കൊണ്ടൊന്നും ആർക്കും ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഈ സെയിം ആയിട്ട് തന്നെ ഇറക്കമല്ല, ഈ സെയിമാണ്. അടിവശം ഇവിടെ കറക്റ്റായിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം ഈ സൈഡ് കട്ട് ചെയ്യുന്നത് ഈ ഫ്രണ്ടിൻ്റെ സൈഡിൽ കൂടെ തന്നെ കേട്ടോ. ഈ ഫ്രണ്ടിൻ്റെ സെയിം ആണ് ഈ സൈഡ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് പീസിൻ്റെ സെയിം ആയിട്ടാണ് ഈ സൈഡ് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെ ഇത് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം തന്നെ ഉണ്ടോ. ഈ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ. കറക്റ്റായിട്ട് നമ്മളെടുത്തു. ഇനി നമുക്ക് മുകൾ ഭാഗം കട്ട് ചെയ്യാം. അത് നമുക്കിത് അങ്ങോട്ട് താഴോട്ട് മാറ്റിയിടാം. ഇതെല്ലാം കൂടെ ഒറ്റ ഇതിനായിട്ട് കിട്ടത്തില്ല ക്യാമറയ്ക്കകത്ത്. ഓക്കെ, ഈ പോർഷൻ കട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ സൈഡ് ഇത് ഈ ഷേപ്പ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ വന്ന് കഴിയുമ്പോൾ കണ്ടോ, നമ്മൾ ചോക്കും വെച്ച് വരച്ചിട്ടുണ്ട്, അര ഇഞ്ച് കൊണ്ട് മാറ്റി നേരെയാണ് വരുന്നത് കേട്ടോ. അത് ശ്രദ്ധിച്ചു വേണം കേട്ടോ. ഈ ഷേപ്പൊക്കെ കറക്റ്റായിട്ട് തന്നെ ആയിരിക്കണം. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് മറ്റേ മാറ്റി കൊടുത്തതിന് പോലും ഇത് നേരെയാണ് ഈ സൈഡ് വന്നിരിക്കുന്നത്. അതെടുത്തു. അതിനുശേഷം ഈ സ്ലോപ്പ് നമുക്ക് വേണ്ട കറക്റ്റായിട്ട് കൊടുത്തു. അതിനുശേഷം ഈ ലൈനെ കൂടെ തന്നെ കട്ട് ചെയ്യാം. കണ്ടോ, ഇത്രയും കാര്യമേ ഉള്ളൂ. സിഗരറ്റ് പാനിൻ്റെ ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തെടുത്തു. ഉണ്ടോ, ഇത്രയും കാര്യമുള്ളൂ നമുക്ക്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇത്രയും കാര്യമുള്ളൂ. നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമൊന്ന് പഠിച്ചെടുക്കുക എന്നുള്ള കാര്യമുള്ളൂ. അധികം ഒന്നും അറിയാനുള്ള കാര്യമില്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞ മെഷർമെൻറ്റ് വെച്ചിട്ട് ഏത് ബോഡി മെഷർമെൻറ്റ് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റണം. കാര്യം ലെങ്ത് വന്നു, ഇവിടുത്തെ ഇൻസൈഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞു, ഹിപ്പ് വെച്ചിട്ടാണ്. പിന്നെ അതുപോലെ ഇവിടുത്തെ കാലിൻ്റെ ലൂസും ഹിപ്പ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഇടവണ്ണം എടുക്കുമ്പോൾ, ഇടവണ്ണം അല്ല അരവണ്ണം എടുക്കുമ്പോൾ അരവണ്ണം ത്തിൻ്റെ കൂടെ നമ്മൾ ഇവിടെ നമ്മൾ തയ്യൽ തുമ്പാടി ചെയ്യും. മേൽഭാഗത്ത് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോൾ ഹിപ്പിൻ്റെയും തയ്യൽ തുമ്പാടി ചെയ്യും. മറ്റിടത്തൊന്നും തയ്യൽ തുമ്പാടിയത്തില്ല. എക്സ്ട്രാ നമ്മൾ കട്ട് ചെയ്യുന്നത് ഏത് മെഷർമെൻറ്റ് വന്നാലും ഇവിടെ 2.5 ഇഞ്ചാണ് കൂട്ടുന്നത്, ഇവിടെ 1.5 ഇഞ്ചാണ് കൂട്ടുന്നത്, അടിവശം 1.5 ഇഞ്ചാണ് കൂട്ടുന്നത്. പിന്നെ ഈ ഒരു ലൈൻ വരുന്നത് ഈ ഒരു പോയിൻ്റ് വെച്ചിട്ടാണ് ലൈൻ വരുന്നത്. ഇവിടെ നമ്മൾ ഏത് മെഷർമെൻറ്റ് വന്നാലും ഈ ഒരു ഫ്രണ്ടിനെക്കാട്ടിലും 3.5 ഇഞ്ച് മേലോട്ട് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ സ്ലോപ്പ് ചെയ്തെടുക്കുന്നത് ഈ ഒരു ഭാഗത്ത് വരുമ്പോഴത്തേനും 3/4 ഇഞ്ച് കൂടെ കൂട്ടിയിട്ടാണ് സ്ലോപ്പ് ചെയ്യേണ്ടത്. എല്ലാം ഞാൻ പറഞ്ഞതുണ്ടല്ലോ. അത് ഏത് മെഷർമെൻറ്റ് വന്നാലും ഇനി ചെയ്യാനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. ഓക്കെ, ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതുകൂടെ കാണാം എങ്ങനെയാണ്. എന്നാലല്ലേ നമുക്കത് കറക്റ്റായിട്ട് ചെയ്തിടാൻ പറ്റുള്ളൂ. ഇതിനകത്തിപ്പം ചെയ്യുമ്പം നമുക്ക് ഫ്രണ്ട് ബാൻഡിനുള്ള പീസ് വേണം. അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട് ബാൻഡ് നമുക്ക് ക്യാൻവാസിൽ നിന്ന് കട്ട് ചെയ്യാം അല്ലേ. നമുക്ക് ഫ്രണ്ട് വരേണ്ടത് എത്ര ആയിരുന്നു, 30 ഇഞ്ചാണ് ഇവിടെ വേണം. അങ്ങനെ ഫ്രണ്ട് 15 ഇഞ്ചും ബാക്ക് 15 ഇഞ്ചുമാണ് വരേണ്ടത്. 15 ഇഞ്ചും വരണം, പിന്നെ നമുക്ക് സൈഡിലെ തയ്യൽത്തും വരണം. അങ്ങനെ 15.75 ഇഞ്ച് വരണം. ഓക്കെ, അപ്പോൾ നമുക്കത് ക്യാൻവാസേ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇലാസ്റ്റിക്കും. ഇലാസ്റ്റിക് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. ഇത് ക്യാൻവാസാണ്, ഇത് പേപ്പർ ക്യാൻവാസ് അല്ല കേട്ടോ. പേപ്പറും അല്ല, തുണിയുടെ നൈസുള്ള സ്റ്റിഫ് അല്ല, ഇച്ചിരി കട്ടിയുള്ള ക്യാൻവാസാണ്. ഇതിൻ്റെ ഉണ്ടോ MCL 0.9 3 0.9 3 ഇതിൻ്റെ നമ്പർ വരുന്നത്. ഇത് MCLൻ്റെയാണ് ഈ ക്യാൻവാസ്. അത് ഈ നമ്പർ പറഞ്ഞാൽ ഈ ക്യാൻവാസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. 0993 ഇതാണ് ഇതിൻ്റെ കോഡ് നമ്പർ വരുന്നത്. ഈ നമ്പർ പറഞ്ഞാൽ മതി, അവർ തരും. ഇത്രയും കട്ട് നമുക്ക് വേണം ഈ പാൻറ്റൊക്കെ കട്ട് ചെയ്യുമ്പം ബാൻഡിൻ്റെ ഭാഗത്ത്. ഈ ബാൻഡ് റോളും നമുക്ക് കിട്ടും, 1.5 ഇഞ്ച് വീതിയിൽ റോള് കിട്ടും നമുക്ക് ബാൻഡിൻ്റെ. അതായാലും മതി,
അതില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു മീറ്റർ മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിന് 80 രൂപ കണ്ടാന്ന് തോന്നുന്നു മീറ്ററിന്. പല സ്ഥലത്തും പല റേറ്റാണ്, വ്യത്യാസമൊക്കെ ശകലമായിട്ട് വരാം. ഞാനിത് മേടിച്ചിട്ട് ഇപ്പോൾ ഒത്തിരി ആളായി. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഭാഗത്തു നിന്ന് നമുക്കൊരു 15 ഇഞ്ച് മതി. ഇത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ മോഡലൊക്കെ ചെയ്യുമ്പോഴും ബാൻഡ് ഇതുപോലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. നമുക്കൊരു 15 ഇഞ്ച് മതിയല്ലോ ഫ്രണ്ട്. 15 തയ്യൽ തുമ്പും നമുക്ക് ഇച്ചിരി കൂടുതലെടുത്തേക്കാം. കുറഞ്ഞു പോകണ്ടെന്നല്ല, കറക്റ്റ് അത്രേ എടുക്കാവുള്ളൂ. വണ്ണം ഫ്രണ്ട് 15 എന്ന് പറഞ്ഞാൽ 15 വരാവുള്ളൂ. ഞാൻ ഇത് മാർക്ക് ചെയ്യാം, ഈ ചോക്കും വെച്ച് തന്നെ മാർക്ക് ചെയ്യാം കേട്ടോ. ഇതൊക്കെ പെൻസിൽ വെച്ചാൽ മാർക്ക് ചെയ്യാവുള്ളൂ. നമുക്ക് 1.5 ഇഞ്ചാണ് വേണ്ടത്. കറക്റ്റായിട്ട് അത് വെച്ച് മാർക്ക് ചെയ്യാം കേട്ടോ. എന്നാൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് കരപ്പീസായിട്ട് വെച്ചിട്ട് മാറ്റിയിട്ട് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കേട്ടോ. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് ഈ പേപ്പറൊക്കെ വെച്ചിട്ട് പേപ്പർ സ്റ്റഫൊക്കെ വെച്ചിട്ട് തയ്ച്ചാലേ അത്രയും ഫിനിഷിങ് കിട്ടത്തില്ല ഈ ഒരു ഭാഗമൊക്കെ. കാരണം ഇത് നമ്മൾ അരഭാഗമല്ലേ വരുന്നത്, ഇവിടെ എപ്പോഴും നമുക്കൊരു പിടുത്തം ഇങ്ങനെ വരുന്നതാണ്, വണ്ണോ കറക്റ്റായിട്ട് നിൽക്കുന്നില്ല. കാരണം നമ്മൾ അതിൻ്റെ അനുസരിച്ച് ചെയ്യണം. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. 1.5 വീതിയിൽ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് ഒട്ടിക്കാനുള്ള തുണി നമുക്ക് വേണം. നമുക്ക് ഇഷ്ടംപോലെ തുണിയുണ്ടല്ലോ ഇവിടെ ബാക്ക് സൈഡിൽ, നമുക്ക് ഇഷ്ടംപോലെ പീസ് കിട്ടും. നമുക്കിത് ഫ്രണ്ട് പോർഷൻ മാത്രം മതി ഒട്ടിക്ക്. നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. നമുക്കിത് ഒട്ടിക്കണം. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ തയ്യലത്തും വിടണം. ഇവിടെ മടക്കി അടിക്കാനുള്ളത് ഇടണം. അത് കഴിഞ്ഞ് അകത്തോട്ട് മടക്കി നമുക്ക് അയൺ ബോക്സും വെച്ച് പ്രസ് ചെയ്ത് എടുത്തു തന്നു കഴിഞ്ഞാൽ തയ്ക്കാൻ നേരത്തെ എളുപ്പമായിരിക്കും. ഇതാണ് ഫ്രണ്ടിൽ വരുന്ന ബാൻഡ്, ഒറ്റ ബാൻഡാണ് വരുന്നത് ഫ്രണ്ടിൽ. ഇനി നമുക്ക് ഒരു 15 ഇഞ്ച് നമ്മൾ എടുത്തു. 15 കൂടുതലുണ്ട്, നമുക്കിത് ആവശ്യത്തിന് വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം. 15 ഇഞ്ച് തന്നെ വരത്തുള്ളൂ നമുക്ക്. 15 പിന്നെ തയ്യലത്തും കൂടെ വരും കേട്ടോ. രണ്ട് സൈഡിലും തയ്യലത്തും കൂടെ കൂട്ടി 15.5 ഇഞ്ചാണ് കറക്റ്റായിട്ട് വേണ്ടത്. ബാക്കി നമുക്ക് ഇതിപ്പോൾ ശകലം കൂടുതൽ എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് സൈഡ് ഷേപ്പ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കിട്ടും. ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അത് നമുക്ക് ഇവിടെ വെക്കാം. ഇനി അടുത്ത ഇലാസ്റ്റിക്കാണ് വേണ്ടത് കണ്ടോ. 1.5 വീതിയുള്ള ഇലാസ്റ്റിക്കാണിത്. പല വീതിയിൽ കിട്ടും. 1.5 കിട്ടും, 1 ഇഞ്ച് കിട്ടും, 3/4 ഇഞ്ച് കിട്ടും, 1/2 ഇഞ്ച് വീതി കിട്ടും, 1/4 ഇഞ്ച് വീതി കിട്ടും, 1.5 വീതി കിട്ടും. ഇതിപ്പോൾ 1.5 വീതി ഉണ്ട്. അത് ഇതുപോലെയുള്ള ഇലാസ്റ്റിക് മേടിക്കുക. നല്ല ഇലാസ്റ്റിക് മേടിക്കുമ്പോൾ നല്ല ഇലാസ്റ്റിക് മേടിക്കുക. ചില ഇലാസ്റ്റിക് രണ്ട് വലി നമ്മളിങ്ങനെ വലിച്ചു കഴിയുമ്പോഴത്തേക്ക് വലിഞ്ഞു പോകും. അത് ഇച്ചിരി നല്ല MCLന്റെയൊക്കെ നല്ല ഇലാസ്റ്റിക്കാണ്, അത് മേടിക്കുക. ഇതിൻ്റെ കണക്ക് വരുന്നത് ഈ ഇലാസ്റ്റിക്കിൻ്റെ കണക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതും പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇപ്പോൾ മൊത്തത്തിൽ വണ്ണം വന്നേക്കുന്നത് എത്ര? 30 അല്ലായിരുന്നോ? 30 പകുതി നമ്മൾ ഫ്രണ്ടിലെടുത്തു. അതിനെത്രയായി? 15 നമ്മൾ ഫ്രണ്ടിൽ ബാൻഡായിട്ട് എടുത്തു അല്ലേ. അങ്ങനെ ബാക്കി 15 ഇഞ്ചാണ് നമുക്ക് ബാക്ക് സൈഡിൽ വരുന്നത്. അതറിയാമല്ലോ എത്രയാണോ അതിൻ്റെ നേർപകുതി ഫ്രണ്ടിൽ നമ്മൾ എടുത്തു ക്യാൻവാസ്. ഇനി നമുക്ക് ബാക്കി വരുന്നത് 15 ഇഞ്ച് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എത്ര ആണോ വരുന്നത് ഇതിൽ നിന്ന് 3 ഇഞ്ച് കുറച്ച് ഇലാസ്റ്റിക് എടുക്കും, അത്രയും കാര്യമേ ഉള്ളൂ. 3 ഇഞ്ച് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? 12 ഇഞ്ച്. ഇത്രയും കാര്യമുള്ളൂ. ഇപ്പോൾ നമുക്ക് ഒരു അരവണ്ണം ഒരു 36 ഇഞ്ചാണ് വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 18 ഇഞ്ച് ഫ്രണ്ട് നമ്മളെടുത്തു, 18 ഇഞ്ച് ബാക്ക് എടുക്കും അല്ലേ. എന്നിട്ട് അതിൽ നിന്ന് കുറയ്ക്കേണ്ടത് -3 ആണ്. അതിന് നമുക്ക് എത്ര കിട്ടും? 15 ഇഞ്ച് കിട്ടും. അല്ല ഏത് മെഷർമെൻ്റ് എന്നാലും ചെയ്യേണ്ടതാണ്. ഈ 3 ഇഞ്ച് എന്തിനാണ് കുറയ്ക്കുന്നത് അറിയാമോ? നമുക്ക് ഈ 30 ഇഞ്ച് എന്ന് പറയുമ്പോൾ കറക്റ്റ് അരവണ്ണമാണ്. അല്ല ഇലാസ്റ്റിക് ആകുമ്പോൾ നമുക്കൊരു 1/2 ഇഞ്ച് ഒരു 1 ഇഞ്ച് കുറഞ്ഞ് കിടക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇലാസ്റ്റിക്കിൻ്റെ വലിയ കൂടാകുമ്പോഴത്തേനെ കറക്റ്റായിട്ട് നിൽക്കത്തില്ല. അല്ല ഒരു 1/2 ഇഞ്ച് 1 ഇഞ്ച് ഒരു പിടുത്തം നമുക്ക് വേണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1 ഇഞ്ച് അങ്ങനെ പോകും, പിന്നെ ബാക്കി 2 ഇഞ്ച് ഉണ്ട്. എന്തിനാണ് കുറയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലാസ്റ്റിക് ചുമ്മാ അങ്ങ് പിടിപ്പിക്കില്ല. റെഡിമെയ്ഡ് നിങ്ങൾ കണ്ടു കാണും, ഈ പുറത്തുകൂടെ ഒരു 3-4 സ്റ്റിച്ച് കാണാൻ പറ്റും. അത് വേറെ 4 നീഡിലൊക്കെയുള്ള മെഷീനെ വെച്ച് ചെയ്യുന്നതാണ്. നമുക്കത് ഒറ്റ നീഡിലുള്ള മെഷീനും ചെയ്തെടുക്കാൻ പറ്റും. ആ ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. കാരണം അങ്ങനെ പുറത്തുകൂടെ 4 സ്റ്റിച്ച് കൂടെ ഇടണം. 4 സ്റ്റിച്ച് കൂടെ പുറത്തുകൂടെ ഇടുമ്പം നമ്മളിപ്പം 12 ഇഞ്ചാണ് നമ്മൾ ഇലാസ്റ്റിക്ക് എടുത്തെങ്കിൽ നമ്മളിത് പുറത്തുകൂടെ 4 സ്റ്റിച്ച് ഇട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക് ഇതിന് 2 ഇഞ്ച് കൂടും. മനസ്സിലായോ? 2 ഇഞ്ച് ഇത് വരിഞ്ഞു കൊടുക്കും, അങ്ങനെ 14 അല്ലേ. നമുക്ക് വേണ്ടത് 15 15 കറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ചെറിയൊരു ലൂസ് പോലെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് 1 ഇഞ്ച് കുറച്ചാണ് ഇലാസ്റ്റിക് എപ്പോഴും എടുക്കേണ്ടത്. അങ്ങനെ 14 ഇഞ്ച് നമുക്ക് വേണ്ടത്. 2 ഇഞ്ച് ഇത് എന്തോരം വരിഞ്ഞു കൊടുക്കും ഈ പുറത്തൂടെ സ്റ്റിച്ച് ഇടുമ്പോൾ. സ്റ്റിച്ച് ഇട്ടില്ലെങ്കിൽ ഇത് വലിയതില്ല, പക്ഷേ സ്റ്റിച്ച് ഇടുമ്പോഴാണ് ഫിനിഷിങ് കൂടുതൽ. അത് ശ്രദ്ധിച്ചോണം. അതിന് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് എടുത്തേക്കുന്നത്. മനസ്സിലായോ? അത് എത്ര ഇഞ്ചാണോ
അരവണ്ണം വരുന്നത് അതിൻ്റെ പകുതി നമ്മൾ ഫ്രണ്ട് എടുക്കുന്നു, ബാക്കി പകുതിയിൽ എത്രയാണോ പകുതി വരുന്നത് അതിൽ നിന്ന് 3 ഇഞ്ച് കുറയ്ക്കുക. അത്രയും കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നമുക്ക് 12 ഇഞ്ച് അല്ലേ, അതായത് നമ്മൾ ഇലാസ്റ്റിക് എടുക്കേണ്ടത് കറക്റ്റ് നമ്മൾ 12 ഇഞ്ച് എടുക്കുക കേട്ടോ. ഇതിനകത്ത് തയ്യൽ തുമ്പ് ഇടേണ്ട കാര്യമില്ല കേട്ടോ, കറക്റ്റായിട്ട് 12 ഇഞ്ച് അതെല്ലാം ആഡ് ചെയ്താൽ ഞാൻ ഈ പറഞ്ഞത് കറക്റ്റായിട്ട് 12 ഇഞ്ച് എടുക്കുക, കട്ട് ചെയ്ത് കണ്ടോ. ഇത്രയാണ് നമുക്ക് ഇലാസ്റ്റിക് വേണ്ടത്. ഫ്രണ്ട് ബാൻഡ് നമ്മൾ കട്ട് ചെയ്തു, ഇലാസ്റ്റിക് മടക്കടിക്കാനുള്ള പീസ് നമ്മൾ ഇട്ടിട്ടുണ്ട്, അതിന് അതിനും പ്രശ്നം വരുന്നില്ല. അത് നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം ഇനി. ഓക്കെ, നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. അയൺ ബോക്സ് വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് ഞാൻ വരാം, എന്നാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ഓക്കെ,